ओम नम शिवाय गुड मॉर्निंग चिल्ड्रन। सी लास्ट क्लास वी स्टडीड नंबर लेवन बाय सूर्यकांत त्रिपाठी निराला कवि विद्यादेवी सरस्वती से प्रार्थना करता है कि भारत का प्रत्येक व्यक्ति ज्ञानवान एवं समृद्ध हो പ്രകൃതി മേ പശുപക്ഷിയോ മേ ആ ഉൻകെ സ്വരോ മേ ബി നവീനതാഹോ അല്ലേ ഇവിടെ കവി സൂര്യകാന്ത ത്രിപാഠി നിരാല ദേവിയോട് പ്രാർത്ഥിക്കുകയാണ് അപേക്ഷിക്കുകയാണ് ഭാരതത്തിലെ ഓരോ വ്യക്തിയും ജ്ഞാനവാൻ അല്ലെങ്കിൽ അറിവുള്ള വിദ്യാസമ്പന്നനായി മാറാനും അവന് എല്ലാ സർവഗുണങ്ങളും വന്നു ചേരാനും അതേപോലെ പ്രകൃതിയിലെ പശു പക്ഷികളും അവർ അവരുടെ സ്വരങ്ങൾക്കും ഒരു നവീനത ഒരു നയപ്പൻ ഒരു പുതുമ എല്ലാറ്റിലും ഒരു നവീനത വരാനാണ് അദ്ദേഹം ആഗ്രഹിക്കുന്നത് സോ ഇതിൽ ഫസ്റ്റ് എയ്റ്റ് ലൈൻസ് നമ്മൾ കഴിഞ്ഞ ആഴ്ച പഠിച്ചു കഴിഞ്ഞു മിസ് ഒന്നുകൂടെ വായിക്കാം വറുതെ വീണാവാദിനി വെറുതെ ವರದೇ ವೀಣಾ ವಾದಿನಿ ವರದೇ ಪ್ರಿಯ ಸ್ವತಂತ್ರರವ್ ಅಮೃತ ಮಂತ್ರನವ ಭಾರದ ಮೇ ಭರದೆ ಕಾಟ್ ಅಂಧ ಉರುಕೆ ಬಂಧನಸ್ತರ ಬಹಾ ಜನನಿ ಜ್ಯೋತಿರ್ಮೈ ನಿರ್ಜರ ಕಲುಷ ಭೇದ ತಮ ಪ್ರಕಾಶ ಪ್ರಕಾಶ್ ಭರ್ ಜಗಮಗು ಜಗ ಕರುದೇ ಇತ್ರ ಮಕ್ಕಳ ಪಡಿತು ಕಳು ಅಲ್ಲೇ ವೀಣಾದೇವಿ ವೀಣಾ ವಾದಿನಿ ಸರಸ್ವತಿ ದೇವಿಯೋಡು ಕವಿ ಅಪೇಕ್ಷಕ ജനങ്ങളുടെ ഉള്ളിലുള്ള അജ്ഞാനം അല്ലെങ്കിൽ അന്ധകാരത്തെ ദൂരീകരിച്ചും കൊണ്ട് അവിടെ ജ്ഞാനമാകുന്ന പ്രകാശം പരത്താൻ വേണ്ടി ഇപ്പോൾ അന്ധകാരത്തെ അകറ്റിക്കൊണ്ട് ജ്ഞാനമാകുന്ന പ്രകാശത്തെ എല്ലാവരുടെ ഉള്ളിലും നിറയ്ക്കണമേ എല്ലാവരുടെ ഉള്ളിലുള്ള അജ്ഞാനത്തെ അകറ്റണമേ എന്ന് കവി പറയുകയാണ് നെക്സ്റ്റ് ലൈൻ നവഗതി നവലയ താള് നവ് നവളകണ്ഠ് നവജലധ മന്ത്രരവ് നവ നഭു കേ നവ വിഹക വൃന്ദകോ നവ പര് നവ് സ്വൃതെ ഇവിടെ ലാസ്റ്റ് ലൈനിൽ എല്ലാ പശു പക്ഷികൾ എല്ലാ മൃഗങ്ങൾക്കും എല്ലാ ജീവജാലങ്ങളിലും അവരുടെ സ്വരങ്ങളിലും ഒരു നവീനത ഒരു പുതുമ കാരണം ഈ ലോകം എന്ന് പറയുന്നത് പുതിയതിലേക്ക് പുതുമയിലേക്ക് മാറിക്കൊണ്ടേയിരിക്കുന്നതാണ് അപ്പോൾ ഒരു നവീനത എല്ലാറ്റിലും ദർശിക്കാനാണ് കവി ആഗ്രഹിക്കുന്നത് സോ ഇവിടെ പറയുന്നത് നവഗതി എല്ലാറ്റിനും ഒരു പുതിയ ഗതി ഗതി എന്ന് പറഞ്ഞ ചലനം ഓക്കെ ഒരു മൂമെൻ്റ് എല്ലാറ്റിനും ഒരു പുതിയ ഗതി അല്ലെങ്കിൽ ഒരു മൂമെൻ്റ് ഉണ്ടാവണം പിന്നെയോ നവ താള് എല്ലാറ്റിനും ഒരു പുതിയ താളങ്ങള് ലയവും താളവും ഛന്ദ് നവ് ഛന്ത് എന്ന് പറഞ്ഞാൽ അലങ്കാരം എന്ന് പറയും കവിതക്കൊക്കെയുള്ള അലങ്കാരമില്ല അതേപോലെ എല്ലാറ്റിനും അതിൻ്റെതായ ഭംഗി ഉണ്ടായിരിക്കണം അത് പുതുമയുണ്ടായിരിക്കണം നവള കണ്ഠ് നവള മീൻസ് ന്യൂ പുതിയ നയ നവീന നയ നവ് നവള് എല്ലാം സെയിം മീനിങ് ആണ് നവളകണ്ഠ് കണ്ഠ് മീൻസ് നാദം സ്വരം എന്നുള്ള അർത്ഥം കണ്ഠത്തിൽ നിന്ന് വരുന്നതുകൊണ്ടാണ് അവിടെ കണ്ഠ് നവള കണ്ഠ് എന്ന് പറയുന്നത് ഒരു പുതിയ നാദം അല്ലെങ്കിൽ സ്വരം അല്ലെങ്കിൽ ഗാനവീജി എന്ന് പറയും ഗാനം ഇവിടെ മുഴങ്ങട്ടെ നവജലദ മന്ത്രരവ് മന്ത്രരവ് രവ് മീൻസ് രവം ഒച്ച അതിൻ്റെ ശബ്ദം എന്ന് പറയും മന്ത്രത്തിൻ്റെ ശബ്ദം എങ്ങനെയുള്ള നവ ജലദ മന്ത്ര ജലത് എന്ന് പറഞ്ഞാൽ മേഘങ്ങളാണ് അപ്പൊ ആകാശത്തിലെ നവ ജലദന്ത്രരവ് ആകാശത്തിലെ മേഘങ്ങൾക്ക് പോലും ഒരു പുതിയ രവം ശബ്ദം ഉണ്ടാവട്ടെ നവ നഭുക്കെ നവവിഹകൃന്ദോ നമ്മുടെ നഭ് നഭു മീൻസ് ആകാശം നഭുക്കെ നവ വിഹക വൃന്ത് മീൻസ് പക്ഷികളുടെ ഒരു കൂട്ടം അല്ലേ എല്ലാ പക്ഷികൾക്കും വിഹക വൃന്ദക്കോ വൃന്ദ സമൂഹ ഗ്രൂപ്പ് വിഹഗ പക്ഷി ബേഡ് വിഹക വൃന്ദക്കോ ഈ പക്ഷി കൂട്ടങ്ങൾക്കൊക്കെ ഒരു പുതുമ എല്ലാറ്റിലും അവർ അവരുടെ കണ്ഠത്തിലും ഒരു പുതിയ ഗാനം മുഴങ്ങട്ടെ നവ പറ് നവസ്വരുതേ എല്ലാറ്റിലും നവീനമായ ഒരു സ്വരം കൊടുക്കണമേ എന്നാണ് ദേവിയോട് കവി പറയുന്നത് എന്നുവെച്ചാൽ എല്ലാറ്റിലും ഭാരത്മേക്ക് നയാ ഭർദേ അജ്ഞാൻ ദൂർ കർതെ ഈ തരക്ക പരിവർത്തൻ പൈതാ കരേക്ക് സാരേ ദേശ്മേക്ക് നൈ ചേതന നയാ ഉത്സാഹ് എവം നൈ ഉമങ് പൈതാ ഹോജായേ മനുഷ്യനും മാത്രമല്ല സകല ജീവജാലങ്ങൾക്കും ഈ പ്രകൃതിയിലെ സകല വസ്തുക്കൾക്കും ഒരു പുതുമ അല്ലെങ്കിൽ ഒരു നയാപ്പൻ ഉണ്ടാവണമേ എന്ന് ഉണ്ടാവാൻ അനുഗ്രഹിക്കണമേ എന്നാണ് ദേവിയോട് ഇവിടെ കവി പ്രാർത്ഥിക്കുന്നത് അപേക്ഷിക്കുന്നത് ഓക്കെ അപ്പോൾ ഇസ് കവിതാമേ കവി സരസ്വതീ ദേവി സെ പ്രാർത്ഥനാ കർറാഹേ സരസ്വതീ ദേവിയോട് പ്രാർത്ഥിക്കുകയാണ് ഭാരത്മേക്ക് നയാ സ്വര് ഭർദ്ധേ ഭാരതം നമ്മുടെ ഭാരതത്തിൽ എല്ലാറ്റിലും ഒരു നവീനമായ സ്വരം മുഴങ്ങി കേൾക്കട്ടെ പിന്നെയോ അജ്ഞാൻ ദൂർക്കർദെ എല്ലാ മനുഷ്യരുടെയും മനസ്സിലുള്ള അജ്ഞാനത്തെ ദൂരീകരിച്ചും കൊണ്ട് ഇല്ലാതാക്കിക്കൊണ്ട് ഈ സ്തരഹ് ക പരിവർത്തൻ പൈതാക്കരേ അവരുടെ ഉള്ളിലൊക്കെ ഇങ്ങനെയുള്ളൊരു മാറ്റം ഉണ്ടാക്കിത്തരണം എങ്ങനെ സാറെ ദേഷ്മേ നൈ ചേതന ദേശം മുഴുവൻ ഒരു പുതിയ ഉണർവ് നയ ഉത്സാഹ് ഒരു പുതിയ ഉന്മേഷം ഏവൻ നൈ ഉമങ്ക് സന്തോഷം ആനന്ദം ഒക്കെ ഉണ്ടാക്കി തരണമേ എല്ലായിടത്തും പുതിയ ആനന്ദം നിറയണമേ നിറയ്ക്കണമേ എന്നാണ് ദേവിയോട് കവി ഇവിടെ പ്രാർത്ഥിക്കുന്നത് ഓക്കെ നവഗതി നവ ലയ താള ഛന്ത് നവ് എന്ന് പറഞ്ഞാൽ എല്ലാ ജീവജാലങ്ങൾക്കും ഒരു പുതിയ ഗതി ഒരു പുതിയ ഉത്സാഹം ഒരു പുതിയ താളം ലയം ഒക്കെ കൊടുക്കണം പിന്നെയോ നവളകണ്ഠ നവജലത മന്ത്രരവ് അവർക്കൊക്കെ എല്ലാ ജീവജാലങ്ങൾക്കും ഒരു നല്ല സ്വരം കൊടുക്കണം ഇവിടെ നന്മയുടെ സ്വരം മുഴങ്ങണം എന്നാണ് കവി ഉദ്ദേശിക്കുന്നത് അല്ലാതെ പുതിയ ശബ്ദം എന്ന് പറഞ്ഞാൽ പഴയതു പോയി പുതിയത് വരിക എന്നല്ല അപ്പോൾ എല്ലാറ്റിലും നന്മ ദർശിക്കണമേ ഒരു പുതുമ ദർശിക്കണമേ എന്നാണ് കവി പറയുന്നത് നവ ജലദ മന്ത്രരവ് മേഘങ്ങൾക്ക് പോലും ഒരു പുതിയ മന്ത്രരവം മന്ത്രത്തിൻ്റെ ധ്വനി ഉണ്ടായിരിക്കണമേ നവ നഭുക്കേ നവ വിഹകവൃന്ദക്കോ ഒരു പുതിയ നീലാകാശവും ആ പുതിയ ആകാശത്തിൽ പുതിയ പക്ഷികളുടെ ഒരു സമൂഹവും അവയ്ക്ക് പുതിയ സ്വരങ്ങളും കൊടുക്കണമേ നവപ്പർ പർ നവ ദേ നവ പർ നവസ്വര് ആ പുതുമയിൽ ഒരു പുതിയ സ്വരം കൊടുക്കണമേ എന്നാണ് കവി ഇവിടെ ദേവിയോട് പ്രാർത്ഥിക്കുന്നത് മനസ്സിലായല്ലോ അപ്പോൾ ഇത്രയും